കുറച്ച് ദിവസം ഞങ്ങൾ വെയിലത്തിട്ട് കരിച്ചു, അത് കഴിഞ്ഞ് കുറേ ദിവസം പുഴയിൽ മുക്കി, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലോകപ്പിലിട്ട് ഇടിച്ചു. സിനിമ സ്ഥിരമായിട്ട് കിട്ടാതെ വന്നപ്പോൾ പരസ്യങ്ങളും സൈഡിലൂടെ തുടങ്ങി. മലയാളത്തിൽ കഞ്ഞി കിട്ടിയില്ലെങ്കിൽ ഹിന്ദിയിലും തമിഴിലും പോയി കഞ്ഞി പിടിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഇപ്പോൾ അഭിനയം വേണ്ട, ശരിക്കും ഒരു ബിഹേവിംഗ് പാറ്റേൺ മതി. ലുക്കാച്ചുപ്പി 2 ഇങ്ങനെ അണ്ടർ പ്ലാനിങ്ങിലാണ്. വലയിൽ നിന്ന് പോയാലും കുളത്തിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ. ഹായ്, നമസ്കാരം. മലയാള സിനിമയിൽ നമുക്കേറെ പരിചിതനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം, ശ്രീ ദിനേശ്. ദിനേശ് ഏട്ടൻ നമസ്കാരം. നമസ്കാരം. മീശമാധവന് തുടങ്ങി സത്യം പറഞ്ഞാൽ വിശ്വസിക്കോ വരെ എത്തിയിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. സത്യം പറഞ്ഞാൽ വിശ്വസിക്കോ? സത്യം പറഞ്ഞ വിശ്വസിക്കാം. കുഴപ്പമില്ലാത്ത നല്ല റിപ്പോർട്ട്സാണ് സത്യം പറഞ്ഞ വിശ്വസിക്കോ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മലയാളിയുടെ ജീവിതത്തിൽ, നമ്മളുടെ ഒരു സാധാരണക്കാരനായ മലയാളികളുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ ഒരു നർമ്മത്തിൽ പൊതിഞ്ഞ് ഒരു സന്ദേശത്തോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കോ. അപ്പോൾ അത് ഓൾ കേരള വെൽ റിസീവ്ഡ് ആണെന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്സ്. അതിൻ്റെ സന്തോഷത്തിലാണ്. ഇതിലെ കഥാപാത്രത്തെ സ്വന്തം ജീവിതമായിട്ട് ഏതെങ്കിലും ബന്ധപ്പെടുന്നത്? ഇതിലെ കഥാപാത്രത്തെ സ്വന്തം ജീവിതമായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ വാർക്കപ്പണിക്ക് പോയിട്ടില്ല. എന്നാലും പക്ഷേ എൻ്റെ വീട് പണി നടന്ന സ്ഥലത്ത് ഞാൻ, നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വീട് പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ്. അപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂര്. ഒരു 4-5 വർഷം മുമ്പായിരുന്നു എൻ്റെ ഒരു വീടിൻ്റെ നിർമ്മാണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ക്ലോസ് ആയിട്ട്. അത് പിന്നീട് സിനിമയിൽ അഭിനയിക്കേണ്ടി വരുമെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ അവർ ചെയ്യുന്ന പണി ശ്രദ്ധിച്ചാണ്. അപ്പോൾ ഇവർ ഈ മൊബൈലിൽ പാട്ട് വെച്ചതിന് ശേഷം ജോലി എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മുറിയിൽ തന്നെ 3 പേരുണ്ടെങ്കിൽ 3 പാട്ടുകൾ വെച്ചിട്ട് അവർ ആ ഒരു മുറിയിൽ തന്നെ ജോലി എടുക്കും. പക്ഷേ ഓരോരുത്തരും അവർ വെക്കുന്ന പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. നമ്മൾ ആ മുറിയിൽ പോയി കേട്ടാൽ 3 പാട്ടുകൾ നമ്മൾ ക്ലാഷ് ആയിരിക്കും. ഇതിൻ്റെ ഒരു ഫിസിക്കൽ എന്താ പറയുക, ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഞങ്ങൾ വെയിലത്ത് വാർക്കപ്പുറത്ത് കോൺക്രീറ്റ് മിക്സ് ചെയ്യലും കമ്പി വിരിക്കലൊക്കെ ആയിരുന്നു. നല്ല കായികാധ്വാനം, നല്ല ചൂടുള്ള സമയത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ സുധി കോപ്പ എൻ്റെ കൂടെ അഭിനയിച്ച ആളോട് നമുക്കൊരു കുട ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, കുട നമ്മളെങ്ങനെ ചോദിക്കും? ബിജുമേനോൻ കുടയില്ലാതെ നിൽക്കുക, പിന്നെ നമ്മളായിട്ട് എങ്ങനെ കുട ചോദിക്കും എന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ അതുകൊണ്ട് നോക്കിയാൽ ബിജുമേനോനൊക്കെ കുട ഇല്ലാതെ നിൽക്കുന്നു വെയിലത്ത്, പിന്നെ നമുക്ക് കുട ചോദിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ആ ഒരു 2 ദിവസം കൊണ്ട് ഞങ്ങൾ ശരിക്കും ഒന്ന് കരിഞ്ഞൊരു വഴിക്കായി. പിന്നെ അതങ്ങനെ ഒരു ശീലമായി. കുറച്ച് ദിവസം പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ വെയിലത്തിട്ട് കരിച്ചു, അത് കഴിഞ്ഞ് കുറേ ദിവസം പുഴയിൽ മുക്കി, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെ ലോകപ്പിലിട്ട് ഇടിച്ചു. അങ്ങനെ പല രൂപത്തിലുള്ള ഫിസിക്കൽ ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പരിചയമുള്ള ആളുകളായിരുന്നു. അപ്പോൾ വിജയേട്ടനായാലും അല്ലെങ്കിൽ സീറായാലും സുധി കോപ്പയായാലും, ഇപ്പോൾ ഡയറക്ടർ പ്രജിത്ത് എന്ന് പറയാൻ ഞാൻ തട്ടത്തിമറയത്ത് ചെയ്യുന്ന സമയത്ത് അസോസിയേറ്റ് ആയിരുന്നു. തീര ജേക്കബിൻ്റെ സ്വർഗരായത്തിലൊക്കെ പ്രജിത്ത് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ പ്രജിത്തുമായിട്ട് നല്ല പരിചയമുണ്ട്, പ്രൊഡ്യൂസേഴ്സുമായിട്ട് നല്ല പരിചയം. അപ്പോൾ ആരുമായിട്ടൊരു അപരിചിതത്വം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്ന് സെക്കൻഡ് ഡേ മുതൽ എല്ലാവരും തമ്മിലൊരു സിങ്കായി. അപ്പോൾ അതുകൊണ്ട് ഈ കഥാപാത്രങ്ങൾ കുറച്ചും കൂടി നാച്ചുറലായിട്ട് അവതരിപ്പിക്കും. ടീം വർക്കിൻ്റെ കെമിസ്ട്രി ഭയങ്കരമാണ്. കാരണം ഇതിലൊരാൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിന്നാൽ അത് മനസ്സിലാവും പെട്ടെന്ന്. പിന്നെ സജീവേട്ടനാണെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും, എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും എല്ലാ ദിവസവും ലൊക്കേഷനിൽ ഉണ്ടാവാറുണ്ട്. സജീവേട്ടൻ എല്ലാ ദിവസവും ലൊക്കേഷനിൽ ഉണ്ടാവും, നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളോട് ഇതിൻ്റെ ഓരോ മാനറിസംസും പറയും. അതായത് ഈ ക്യാരക്ടർ ഇങ്ങനെ മാത്രമേ ബിഹേവ് ഉള്ളൂ, അറിയാതെ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ക്യാരക്ടറിന് നമ്മൾ വിട്ടുപോകുന്നുണ്ടോ മറ്റുള്ള ഏതെങ്കിലും സീനിൽ വരുമ്പോൾ. അപ്പോൾ ഒരു ക്യാരക്ടറിന് ആദ്യമേ മുതൽ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, ഈ ക്യാരക്ടർ ഇങ്ങനെ ബിഹേവ് ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും, പിന്നെ ഈ ഇതിൻ്റെ സീനൊക്കെ എടുക്കലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാധാരണ നമ്മൾ സ്ക്രിപ്റ്റിലെ ഡയലോഗ് വായിച്ചിട്ട് ഡയലോഗ് ഡിവൈഡ് ചെയ്ത് തന്നിട്ട് ഈ ഡയലോഗ് പറഞ്ഞു എന്നതിലുപരി രാവിലെ തന്നെ വന്നിട്ട് സീൻ ഡിസ്കസ് ചെയ്യും. ഇതാണ് സീൻ, ഇതാണ് മാറ്റർ, ഇതാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കിതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ വരുന്ന ചേഞ്ചുകളോടെ വെച്ചിട്ട് ഏറ്റവും നാച്ചുറലായ രീതിയിൽ അങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കുകയായിരുന്നു. പരസ്യമേഖലയിൽ നിന്നാണ് അഭിനയത്തിലേക്ക് എത്തിയത്? അല്ല, അഭിനയ മേഖലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നടന്നത്. ആദ്യം എത്തിയത് പരസ്യമേഖലയിലാണ്. പിന്നെ പരസ്യമേഖലയിൽ ആദ്യം എത്തിയത് ശബ്ദമേഖലയിലാണ്. അപ്പോൾ ഡബ്ബിങ്ങിലൊക്കെയാണ് തുടക്കം. അപ്പോൾ ഈ ശബ്ദം കൊടുത്ത് ഡബ്ബിങ്, അതൊക്കെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴികളായിരുന്നു. പിന്നെ പരസ്യം ഡബ് ശബ്ദം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദം കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയത് പരസ്യങ്ങൾക്കാണ്. അപ്പോൾ പരസ്യങ്ങൾ ആ സമയത്ത് ബോംബെയിലായിരുന്നു. അപ്പോൾ മൊഴിമാറ്റ പരസ്യങ്ങളായിരുന്നു, ഹിന്ദിയിൽ ചെയ്യുന്ന പരസ്യങ്ങൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക. അപ്പോൾ പരസ്യങ്ങളെ കൂടുതൽ അറിയാൻ പറ്റി. അപ്പോൾ പിന്നെ പരസ്യങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ പോയി തുടങ്ങി. അങ്ങനെ പരസ്യമേഖലയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അങ്ങനെ ഒരു ടീമുണ്ടായി, ഒരു ഇതുണ്ടായി. അപ്പോൾ തിരിച്ച് നാട്ടിൽ സിനിമയിലേക്ക് അവസരം അന്വേഷിച്ച് വന്നപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആരും അങ്ങനെ ഒരു ഇത് ബാക്കപ്പ് ഇല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത്. പിന്നെ ഞാൻ ഈ സിനിമയിലേക്ക് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഈ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ വാട്സപ്പോ ഫേസ്ബുക്കോ ഡബ് സ്മാഷോ പരിപാടികളോ ഒന്നുമില്ല. അപ്പം നമ്മൾ മറ്റേ സ്റ്റുഡിയോയിൽ പോയി പൗഡർ എടുത്തിട്ട് ഫോട്ടോയുമായിട്ടാണ് പോകുന്നത്.
അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് സിനിമ സ്ഥിരമായിട്ട് കിട്ടാതെ വന്നപ്പോൾ പരസ്യങ്ങളും സൈഡിലൂടെ തുടങ്ങി, ഒരു പരസ്യ സുഹൃത്ത് പരസ്യ കമ്പനി തുടങ്ങി. അപ്പോൾ രണ്ടും ഇപ്പോൾ പാരലായിട്ട് പോകുന്നുണ്ട്. ആ ടീമിൽ ഒരാൾ ഓരോ വഴിക്ക് പോയി, അഭിനയം സംവിധാനം. അതെ 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 അതെ. അപ്പോൾ നിങ്ങൾ അപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സിനിമ? ഞങ്ങൾ മൂന്ന് പേര് ചേർന്നിട്ടായിരുന്നു ഒരു കമ്പനി. ഇപ്പോൾ രണ്ടുപേർ അഭിനയത്തിലുണ്ട്, ഒരാൾ സംവിധാനത്തിലുണ്ട്. അവനും അഭിനയിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. ഞാൻ ബോംബെയിലാണ് സിനിമയിൽ ആദ്യം അവസരം അന്വേഷിച്ച് തുടങ്ങിയത്. പക്ഷേ അവിടെ എനിക്ക് അവസരമൊന്നും കിട്ടിയില്ല. തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെയാണ് സിനിമയിൽ അഭിനയിച്ചത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ വീണ്ടും ബോംബെ പോയിട്ട് തിയേറ്ററിലിരുന്ന് ഹിന്ദി സിനിമ കാണാൻ പറ്റി. ഞാൻ തന്നെ അഭിനയിച്ച ഹിന്ദി സിനിമ. അപ്പോൾ അത് സംഭവിക്കുകയാണെങ്കിൽ നായകനായിട്ടാ, നായകനെന്ന് പറയാൻ പറ്റില്ല. ഒരു ടിപ്പിക്കൽ സിനിമ ഫോർമാറ്റിൽ നായകനല്ല, ഒരു പ്രധാന കഥാപാത്രം. ആ സിനിമയിലത്തെ മുഖ്യ കഥാപാത്രം അതാണ്. അല്ലാണ്ട് സ്ലോ മോഷനിലുള്ള നടപ്പോ പഞ്ച് ഡയലോഗോ തിരിച്ചു തീർപ്പിക്കലൊന്നുമില്ല. ഞാനതൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കഥാപാത്രമായിരുന്നു. അപ്പൊ എന്റെ ഒരു മാനസംസിന് ഇണങ്ങുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നി. രാവിലെ മുതൽ വൈകിട്ട് വരെ ഓട്ടോറിക്ഷയിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ബേസ് സിനിമയാണ്. അതിനു മുമ്പ് ഞാനൊരു സിനിമ പ്രകാശൻ എന്ന് പറഞ്ഞ് വേറൊരു ഫിലിം ചെയ്തിരുന്നു ലീഡ് റോളായിട്ട്. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല. പുറത്തുള്ള കുറേ ഫെസ്റ്റിവൽസിനൊക്കെ പോയി. അത് ലുക്കാ ചുപ്പി എന്ന് പറയുന്ന ഫിലിം ഡയറക്ട് ചെയ്ത ബാഷ് മുഹമ്മദിന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു. പോസ്റ്റർ ആണ്. പക്ഷെ അത് പുള്ളി തിയേറ്റർ റിലീസ് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ അത് ഈ നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു ഇതിലേക്ക് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ വരും. അത് ഇപ്പോഴും ആൾക്കാർ കാണുക, എവിടെ ചെല്ലുമ്പോഴും സംസാരിക്കാൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മുടെ സിനിമ കണ്ടിട്ട്. അതെ 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 അതെ. റീയൂണിയന്റെ സിനിമകൾ പലതും വന്നിട്ടുണ്ടെങ്കിലും ലുക്കാ ചുപ്പി കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അത് ഒരു സ്ഥലത്ത് കൂടിയിരുന്ന സംസാരത്തിലൂടെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ആയിരുന്നു. ഇപ്പോൾ ലുക്കാ ചുപ്പി 2 ഇങ്ങനെ അണ്ടർ പ്ലാനിങ്ങിലാണ്. ഏതായിരുന്നു ഏറ്റവും ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ കിട്ടിയെന്ന് തോന്നിയത്? ഞാൻ എനിക്ക് തോന്നുന്നത് തുടക്കകാലം മുതൽ എനിക്ക് പറഞ്ഞ പോലെ ഞാൻ പ്രത്യേകിച്ച് ബാക്കപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ആയിരുന്നു. ഇപ്പോഴും അപ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ട് ചെറിയ വേഷങ്ങൾ. ഇടയ്ക്ക് ആളുകൾ ചോദിക്കാറുണ്ട് നീ എന്തിനാണ് ചെറിയ വേഷം ചെയ്യുന്നത്, വലിയ വേഷം മാത്രം ചെയ്താൽ പോരെ. അപ്പം നമുക്ക് ഈ സിനിമയോടുള്ളൊരു പാഷൻ കൊണ്ടും ഈ രംഗത്തോടുള്ളൊരു ഇഷ്ടം കൊണ്ടും ഞാൻ ചെറുത് വലുതെന്ന് നോക്കാറില്ല. എനിക്ക് കിട്ടുന്ന ഒരു സീനാണെങ്കിൽ അതിൽ എൻ്റെതായ രീതിക്ക് എന്തെങ്കിലും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ സിനിമകളിൽ ആളുകൾ സിനിമ കണ്ടിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ആദ്യകാലത്തൊക്കെ മറ്റേ രസികൻ്റെ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ വാസ്തവം എന്ന് പറയുന്ന ഫിലിമിൽ ചെയ്ത ക്യാരക്ടറിനെ കുറിച്ച് കുറേ പേര് പറഞ്ഞിരുന്നു. പെർഫോമൻസ് സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ 1983 വന്ന സമയത്ത് കുറേ പേര് അത് പറഞ്ഞിരുന്നു. ലുക്കാ ചുപ്പിക്കാണ് ഏറ്റവും കൂടുതൽ കമൻസ് കിട്ടിയിട്ടുള്ളത്. പുള്ളി പുലിയാട്ടിൻകുട്ടിയുടെ സമയത്തും കിട്ടിയിരുന്നു. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സത്യം പറഞ്ഞ് വിശ്വസിക്കുക കണ്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ കുറച്ച് ഗ്രീഡിനെസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ആ ത്രൂ ഔട്ട് കഥയിൽ അവരത് അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് അത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയതാണ്. ഈ വിനീതാണ് അത് എന്നെ പിടിച്ച് അതിലേക്ക് ഇടുന്നത്. കാരണം ഞാൻ ഈ പരസ്യം സംവിധാനം ചെയ്യുന്നതുകൊണ്ട് ബോംബെയിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ ഈ മോഡൽസ് വരുമ്പോൾ ഓഡിഷൻ എടുത്തിട്ടാണ് അവരെ എടുക്കുന്നത്. അവർക്ക് ഭാഷ അറിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ വിവരം അറിയാവുന്ന വിനീത് പറഞ്ഞ് തിര എന്ന് പറയുന്ന ഫിലിം ചെയ്യുന്നുണ്ട്. അതിൽ തികച്ചും പുതിയതായിട്ട് തോന്നുന്ന ആളുകൾ വേണം. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഈ ചെന്നൈയും ബാംഗ്ലൂരും ഗോവയ്ക്കാണ്. അപ്പോൾ അവിടേക്കുള്ള നാച്ചുറലായിട്ടുള്ള ആളുകളെ കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ആളുകളെ കണ്ടുപിടിച്ച് ഓഡിഷൻ നടത്തിയിട്ടാണ് ആ ഫിലിം ചെയ്തത്. അപ്പോൾ അത് സക്സസ് ആയിരുന്നു. അപ്പോൾ വിനീത് നെക്സ്റ്റ് ഫിലിമായിരുന്നു ജേക്കബിൻ്റെ സ്വർഗരാജ്യം. അപ്പോൾ ആ സമയത്ത് അത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കുറേ അധികം കഥാപാത്രങ്ങൾ വേണം. ദുബായിയുടെ ഒരു ബിഹേവിങ് പാറ്റേൺ വേണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ദുബായിക്കാരനായിട്ട് അഭിനയിപ്പിച്ചാൽ ചിലപ്പോൾ അത് കിട്ടില്ല. അവിടുത്തെ ആളുകൾക്ക് അവരുടേതായ ഒരു രീതികളുണ്ട്. സംസാരത്തിലായാലും അവരുടെ ഡ്രസ്സിങ് രീതിയിലായാലും എല്ലാം ഒരു ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുന്ന് ആളുകളെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു. അതിൽ ഡിഫറെൻറ്റ് നേഷണാലിറ്റീസ് വേണമായിരുന്നു. ഓക്കെ. ഇപ്പോൾ സുഡാനി ആയിട്ടുള്ള ഒരാൾ വേണമായിരുന്നു, ഈജിപ്ഷ്യൻ വേണമായിരുന്നു, അങ്ങനെ ഒരു ബ്ലാക്ക് വേണമായിരുന്നു, അങ്ങനെയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു മാസം മുമ്പേ പോയിട്ട് ഇതേപോലത്തെ നമ്മൾ സോഴ്സ് ചെയ്ത് പല ആളുകളെ കണ്ട് സംസാരിച്ച് ഓഡിഷൻ എടുത്താണ് ജേക്കബിൻ്റെ സ്വർഗരാജ്യവും ലുക്കാ ചുപ്പി. അങ്ങനെ രണ്ടു മൂന്ന് പടങ്ങളെ കാസ്റ്റിംഗ് ചെയ്യുന്നത്. ഹിന്ദി സിനിമയിലൊക്കെ നമ്മൾ കുറച്ച് മുമ്പേ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ളത്. അത് മെഡ്രാസ് കഫേ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ഹിന്ദി സിനിമ ജോൺ അബ്രാമിൻ്റെ ഒപ്പം. അത് ഇവിടെ അതെ അതെ അത് ഇവിടെ കേരളത്തിൽ വന്ന സമയത്ത് അവരെ കാസ്റ്റിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ബിജു നമ്പ്യാരുടെ സോളോ ചെയ്ത സമയത്തും കാസ്റ്റിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്തു. അല്ല, ഞാൻ ഈ തിരയൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ സിനിമകളിലും കാസ്റ്റിംഗ് ഉണ്ട്. അതായത് ആ സിനിമയുടെ ടീം തന്നെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ട് സെക്കൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, മെയിൻ കാസ്റ്റിംഗ് ഓൾറെഡി അവർ തീരുമാനിച്ചിട്ടുണ്ടാവും.
സെക്കൻഡറി കാസ്റ്റിനെ ഇവർ ഇപ്പോൾ ഓഡീഷനിലൂടെ കണ്ടെത്തി ഒത്തിരി പുതിയ ആളുകൾക്ക് അവസരം കിട്ടുന്നുണ്ട്. അതൊരു വളരെ നല്ല കാര്യമാണ്. പിന്നെ ഇത് നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ്. ഒരു സിനിമയിൽ ഒരു 80 കഥാപാത്രങ്ങളുണ്ടെങ്കിൽ 80 കഥാപാത്രങ്ങൾക്കും അനുയോജ്യരായ ഒരു 3 പേരെ വെച്ച് ഓപ്ഷൻ ഉണ്ടാക്കണം ഒരു ക്യാരക്ടറിന്. ഈ ഓപ്ഷൻ ഡയറക്ടറും പ്രൊഡ്യൂസറും റൈറ്ററും കൂടി ഇരുന്ന് കണ്ടിട്ട് വേണം അതിലൊരാളെ തീരുമാനിക്കാൻ. ഈ പ്രോസസ് എങ്ങനെയാണ് ആക്ച്വലി? ഇപ്പൊ മുമ്പ് ദിനേശ് ചേട്ടൻ പറഞ്ഞു പണ്ടാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് അയക്കുന്നത്, ഒരുപാട് പ്ലാറ്റ്ഫോമിലേക്ക്. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ ഡെപ് സ്മാഷ്, മ്യൂസിക് പ്ലേ, എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്. അത് കൂടാതെ ഇപ്പൊ നമ്മള് ഫോട്ടോസ് ആദ്യം വരുത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് വീഡിയോസ് അയക്കാൻ പറയും. അപ്പോൾ ഒരു മിനിറ്റുള്ള വീഡിയോസ് ഇതിൽ കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫേസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാലൻറ്റ് തോന്നുകയാണെങ്കിൽ അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെ വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ സീൻ കൊടുത്ത് നമ്മളുടെ സീൻ പെർഫോമൻസ് ചെയ്യിച്ചിട്ട് അതിൽ നിന്ന് പിന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അല്ല, സിനിമ മൊത്തത്തിൽ മാറി ഇപ്പോൾ. അതായത് ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ മാത്രമായിട്ടുള്ള കുറച്ച് ആളുകൾ ആക്ടേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും അഭിനയിക്കാം. പണ്ടൊരു ഇന്ന ഫിഗർ വേണം, ഇതുപോലെ രീതിയിലുള്ള ആൾ വേണം. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ ഷൂട്ടിംഗ് ചെയ്യുന്ന അവിടുത്തെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അഭിനയിക്കാൻ താല്പര്യം, അവർ അഭിനയിക്കും. പോലീസ് സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്ത പോലീസുകാർ അഭിനയിക്കും, മന്ത്രിമാർ അഭിനയിക്കുന്നു, എം എൽ എമാർ അഭിനയിക്കുന്നു, എല്ലാവരും അഭിനയിക്കുന്നു, സംവിധായകർ അഭിനയിക്കുന്നു, ക്യാമറമാർ അഭിനയിക്കുന്നു, എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം അഭിനയം വേണ്ട, ശരിക്കും ഒരു ബിഹേവിങ് പാറ്റേൺ മതി. അപ്പോൾ ഒരു ഭയങ്കര ഡ്രമാറ്റിക് സംഭവം മാറിയിട്ട് മോർ ഓഫ് കോൺവെർസേഷൻസ് ആയി. ഒരു എഴുതി വെച്ച ഡയലോഗ് പറയുന്നതിന് പകരമായിട്ട് ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് സിനിമയുടെ സംഭാഷണങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ധൈര്യമുണ്ടെങ്കിൽ ആർക്കും ചെയ്യാമെന്നൊരു മേഖലയായി മാറി. അപ്പോൾ അതുകൊണ്ട് ആക്ടേഴ്സിൻ്റെ പണി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, എനിക്ക് ഈ പറഞ്ഞത് കേട്ടപ്പോൾ തോന്നിയാണേ, സംവിധാനം ചെയ്യാനുള്ള പ്ലാനുണ്ടോ? സംവിധാനം ചെയ്യാൻ പ്ലാൻ ഉണ്ട് തീർച്ചയായിട്ടും, പക്ഷേ ഇപ്പോൾ എപ്പോൾ എന്നുള്ള ഒരു കാര്യം തീരുമാനമായിട്ടില്ല. എന്തായാലും ഞാൻ പരസ്യചിത്രങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 10-600 പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്തു. പിന്നെ ഞാൻ ഈ 10-15 വർഷമായിട്ട് സിനിമേനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് ഒരു ടൈം വരുമ്പോൾ ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നു. പുതിയ സിനിമകൾ മലയാളത്തിൽ ഇപ്പോൾ പുതിയ സിനിമകൾ സായാഹ്ന വാർത്തകൾ എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, ഗോകുൽ സുരേഷും ധ്യാൻ ശ്രീനിവാസനും. പിന്നെ മമ്മൂക്കയുടെ മാമാങ്കത്തിലും ഒരു ബിപിൻ ജോർജിൻ്റെ മാർഗംകളി എന്ന് പറയുന്ന സിനിമകൾ രണ്ടിലും ക്യാമിയോ റോളുണ്ട്. മെയിൻ റോൾ ചെയ്തിട്ടുള്ള സായാഹ്ന വാർത്തകളിലാണ്. പിന്നെ ഹിന്ദിയിൽ ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു പടം കൂടി ചെയ്തിട്ടുണ്ട്, റോക്കറ്ററി എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ നമ്പി നാരായണൻ സാറിൻ്റെ ബയോപിക്, മാധവൻ. അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിലിപ്പോൾ രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് അജിത്തിൻ്റെ ഫിലിമാണ്, നേർക്കൊണ്ട പാർവൈ എന്ന് പറഞ്ഞൊരു പടം. അതെ 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 അതെ, ഓഗസ്റ്റ് 10-ന്. അത് പിങ്ക് എന്ന് പറഞ്ഞ ഹിന്ദി ഫിലിമിൻ്റെ റീമേക്കാണ്. അപ്പോൾ അതിലൊരു രണ്ട് സീൻ വരുന്ന ക്യാരക്ടർ, പക്ഷെ നല്ല സീനാണ്. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബക്രീദ് എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ട്. അത് കാക്കമുട്ട എന്നൊക്കെ പറഞ്ഞ പടത്തിൻ്റെ ഒരു ടീമിലുണ്ടായിരുന്നവർ ചെയ്ത പടമാണ്. വിക്രാന്ത് എന്ന് പറഞ്ഞ ആക്ടറാണ്. അവർ ലുക്കാച്ചുപ്പി കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ അതിൽ നല്ല ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് തമിഴ് സിനിമകളിലും ഞാൻ തന്നെ എൻ്റെ വോയിസ് ഡബ് ചെയ്തിട്ടുണ്ട്. ഒരു ഇങ്ങനെ അവിടെ എവിടേക്കായിട്ട് വ്യാപിച്ച് നിൽക്കുക, മലയാളത്തിൽ കഞ്ഞി കിട്ടിയില്ലെങ്കിൽ ഹിന്ദിയിലും തമിഴിലും പോയി കഞ്ഞി കുടിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ എന്തായാലും, അതെ, സൗത്ത് ഇന്ത്യയിൽ വലയിൽ നിന്ന് പോയാലും കുളത്തിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ. എന്തായാലും ഉഷാറാവട്ടെ, സത്യമായിട്ടും നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു മലയാളത്തിൽ. കാരണം ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഒത്തിരി പേര് അഭിനയ രംഗത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഓപ്ഷനിലാണ്, ഒരാൾക്ക് വേണ്ടി കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നമ്മളെ തന്നെ ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയുക, നമ്മുടെ കഴിവ് തെളിയിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് നമ്മളത്ര ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഈ ടെക്നീഷ്യൻസിന് നമ്മളത്ര ഇഷ്ടപ്പെടുക വേണം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അതെ, കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇല്ല, എന്നോട് കുറേ പേര് ചോദിച്ചു അതിൽ മദ്യപിച്ചിട്ടാണോ അഭിനയിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ മദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 പെഗ് മദ്യം കഴിച്ച് ഓഫായി പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സർക്കാരിന് വലിയ നഷ്ടമാണ്. അതെ, ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് കഴിച്ച് ഞാൻ അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ പോയി കാര്യങ്ങൾ. അപ്പോൾ കഴിക്കാതെയാണ് കഴിച്ചായിട്ട് അഭിനയിക്കുന്നത്. അതിൽ എല്ലാവരും അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അത് അതുകൊണ്ടാണ് ഒത്തിരി പേര് പറഞ്ഞു ഭയങ്കര ശരിക്ക് കള്ളുടിയന്മാരെ പോലെ തോന്നി അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ക്യാരക്ടറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ഓട്ടോ ഡ്രൈവർ, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു കക്ഷി, ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ച് ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ പണിയറയിൽ അണിഞ്ഞൊരുങ്ങി കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു റീയൂണിയൻ നടന്നാൽ എന്ത് സംഭവിക്കും അവരുടെ ഇടയ്ക്ക്? ഓക്കെ, എന്തായാലും ആ സംഭവത്തിന് ശേഷം അല്ലേ? അതെ, കുറച്ചുകൂടി റിയലൈസേഷൻ വന്ന ശേഷമുള്ള റീയൂണിയൻ എങ്ങനെയായിരിക്കും, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. താങ്ക് യു, കാണാം.